വളരെ പ്രധാനപ്പെട്ട കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക് മുൻകൂർ ജാമ്യം തള്ളി എന്നറിഞ്ഞ് പി പി ദിവ്യ തല ചുറ്റി മോഹാലസിപ്പെട്ടു ദിവ്യ ഇപ്പോൾ ചികിത്സയ്ക്കായി അഡ്മിറ്റായ ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങളിലേക്ക് പോകാം അധിക രക്തസമ്മർദ്ദം മൂലം കണ്ണൂരിലെ ആശുപത്രിയിലാണ് ദിവ്യ ഇപ്പോൾ ഇവർ കോടതിയിൽ തന്നെ ജാമ്യം തള്ളി എന്നറിഞ്ഞപ്പോൾ വീണ്ടും അധിക രക്തസമ്മർദ്ദം കൂടി മോഹാലസിയായി എന്നാണ് വരുന്ന വിവരങ്ങൾ ആശുപത്രിക്ക് പുറത്ത് വലിയ പോലീസ് സന്നാഹമാണുള്ളത് പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പി പി ദിവ്യ ഇപ്പോൾ ചികിത്സയിലാണ് നാടകീയമായ കാര്യങ്ങൾ ഇനിയും ഉണ്ടാകും എന്നാണ് അറിയുന്നത് അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയാൽ ഈ അവശ്യനില ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ജയിൽ എന്നിവ ഒഴിവാക്കാം അറസ്റ്റ് ചെയ്ത ആശുപത്രിയിൽ തന്നെ കിടക്കാം എന്ന ഒരു കാഞ്ഞ ബുദ്ധി തന്നെയാണ് പി പി ദിവ്യയുടെ ഉപദേശകർ ദിവ്യക്ക് നൽകിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്താൽ തലകറങ്ങി വീഴുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരെ ആസൂത്രണം ചെയ്ത ഒരു ഇവന്റ് മാനേജനെ സെറ്റ് ചെയ്തതായും പുറത്ത് സംസാരമുണ്ട് കാര്യങ്ങൾ ഗൗരവം എന്നതിനേക്കാൾ ദിവ്യയുടെ നീക്കങ്ങൾ തമാശയും ഒപ്പം കോമാളിത്തരവും പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് പി പി ദിവ്യയ്ക്ക് വേണ്ടി കണ്ണൂരിലെ കൊടികുത്തിയ സീനിയർ വക്കീലുമാരാണ് അതേസമയം അണിനിരുന്നത് സി പി എം പാർട്ടിയുടെ കേസുകളുള്ള പാർട്ടി ബന്ധമുള്ള അഡ്വക്കേറ്റ് വിശ്വൻ പി പി ദിവ്യയ്ക്ക് വേണ്ടി ശക്തമായ വാദം ജാമ്യം ലഭിക്കാൻ നടത്തിയിരുന്നു എന്നാൽ ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിച്ചതിന്റെ സൂത്രധാരൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറിന്റെ വാദം തന്നെയായിരുന്നു പഴുതുകൾ അടച്ച പ്രോസിക്യൂഷൻ വാദം നടത്തി പബ്ലിക് പ്രോസിക്യൂട്ടർ തികഞ്ഞ ആത്മാർത്ഥമായാണ് ഈ കേസിനെ കൈകാര്യം ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു തരത്തിലും ജാമ്യം കിട്ടില്ല എന്നും എല്ലാ പഴുതുകളും അടച്ചാണ് താൻ ഈ കേസ് നീക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രമല്ല കേരളം ആകെ ഒരു കേസ് തന്നെയാണ് പി പി ദിവിയുടെ ഈ കേസ് ഈ കേസിൽ പി പി ദവിക്ക് ജാമ്യം കിട്ടാതിരിക്കുക എന്നത് തന്റെ കരിയറിന്റെ തന്നെ ഭാഗമായി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ എന്ന് വേണം മനസ്സിലാക്കാൻ കേസിൽ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വാദങ്ങൾ പ്രതിഭാഗത്തിനെ പൊളിച്ചടുക്കുന്ന വിധത്തിലായിരുന്നു നിയമവിദഗ്ധന്മാരുടെ ഒരു തീപ്പൊരു പോരാട്ടം തന്നെയായിരുന്നു ആഴ്ചയായി തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരുന്നത് പിന്നെ അഡ്വക്കേറ്റ് വിശ്വൻ ആകട്ടെ ഒട്ടും മോശക്കാരനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മണിക്കൂറുകൾക്ക് വലിയ പ്രതിഫലം വാങ്ങുന്ന ആളാണ് കണ്ണൂരിലെ ഏറ്റവും വലിയ ക്രിമിനൽ വക്കീലാണ് എടുക്കുന്ന കേസുകൾ ജയിപ്പിക്കുന്ന വ്യക്തിയാണ് ഏത് ദുർഘട സാഹചര്യത്തിലായാലും പ്രതികളെ അവിടെ നിന്ന് ഊരികൊണ്ടു പോകാനുള്ള അസാമാന്യമായ പാഠമുള്ള വ്യക്തിയാണ് ഇതെല്ലാം ഉള്ള ആളാണ് അഡ്വക്കേറ്റ് വിശ്വൻ എന്നാൽ ഇവിടെ പി പി ദിവ്യയുടെ കേസിൽ കേരളം കാത്തിരുന്ന വിധി വന്നപ്പോൾ അഡ്വക്കേറ്റ് വിശ്വൻ തോറ്റുപോവുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇതിന്റെ വിധി എത്തിയതോടെ ഉടൻ ദിവ്യ ഹൈക്കോടതിയിൽ ഉടൻ ഹർജി നൽകുമെന്നും സൂചനയുണ്ട് അതായത് ഒന്നുകിൽ തലകറങ്ങി വീടുകിടക്കുക അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പീൽ ഇന്ന് തന്നെ നൽകുക അത് അല്ലെങ്കിൽ ജയിലിൽ കിടക്കുക ഇതാണ് ഈ മൂന്ന് ഓപ്ഷനുകളാണ് പി പി ദിവ്യ മുന്നിൽ ഇപ്പോൾ ഉള്ളത് പതിനെട്ടിന് സുൽത്താൻ ബത്തേരിയിലെ റിസോർട്ടിലെത്തിയ ദിവ്യ പിന്നീട് വാർത്തകൾ തുടരെ തുടരെ പുറത്തു വന്നതോടെ തോൽപെട്ടി വഴി കർണാടകത്തിലേക്ക് കടക്കുകയായിരുന്നു പിന്നീടാണ് പയ്യന്നൂരിലെത്തി സഹകരണ ആശുപത്രിയിൽ കിടന്നത് അതേസമയം പാർട്ടി നേതൃത്വം പി പി ദിവ്യോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇ പി ജയരാജ പി ജയരാജൻ എം വി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സ്പീക്കർ എ എൻ ഷംസിർ എന്നിവർ ഉൾപ്പെടെ കണ്ണൂരിലെ നിരവധി നേതാക്കൾ പി പി ദിവ്യക്ക് എതിരാണ് എന്നതാണ് ശ്രദ്ധേയം ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും പി പി ദിവ്യയെ തള്ളി ഈ കേസിന് എങ്ങോട്ടേക്കാണ് എന്നറിയാനുള്ള ആകാംക്ഷകൾ തന്നെയാണ് കേരളം ന്യൂസ്